പുനർവിവാഹം, രചന അന്യൂലിയ. ഓർമ്മ വെച്ച കാലം മുതൽ ഇച്ചാനന്റെ കൂടെയുണ്ട്. കുടുംബങ്ങൾ തമ്മിലും ഞങ്ങൾ തമ്മിലും എന്തോ ഇഴവിരിയാത്തൊരു ബന്ധം ഇന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണം എന്ന ചിന്ത വന്നപ്പോൾ മനസ്സിൽ നിറഞ്ഞത് ഇച്ചായന്റെ മുഖം മാത്രമാണ്. സൗഹൃദം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ബാല്യത്തിലും കൗമാരത്തിലും നിറങ്ങൾ തീർത്തവൻ. എത്ര സ്വാതന്ത്ര്യമെടുക്കാൻ കഴിയുമായിരുന്നെങ്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും എന്നും മാന്യതയും കരുതലും സ്നേഹവും മാത്രം എന്നിലേക്ക് പകർന്നവൻ എൻ്റെ ഇച്ചായൻ. ഇച്ചായനോട് ഞാൻ എൻ്റെ ഇഷ്ടം പറയുമ്പോൾ അന്ന് ആദ്യമായി ആ കണ്ണിൽ എന്നോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന ഞാൻ കണ്ടു. ഇത്രയും കാലം ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നതാണോ, അതോ ഞാൻ അറിയാതെ പോയതാണോ? ആവോ, അറിയില്ല. ഇഷ്ടം തുറന്നു പറഞ്ഞ് എനിക്ക് മറുപടിയായ ഒരു ചുംബനം നെറുകിലേക്ക് നൽകുമ്പോഴും അതിലും നിറഞ്ഞെന്ന് വാത്സല്യം മാത്രമായിരുന്നു. കാര്യങ്ങൾ വീട്ടിൽ പറയുമ്പോൾ എല്ലാവർക്കും സമ്മതമായിരുന്നു. ആകെ പ്രശ്നം ഇച്ചായന് ജോലിയില്ല എന്നതായിരുന്നു. അപ്പോഴും എനിക്കൊരു കുഞ്ഞു ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എല്ലാവരെയും സമാധാനിപ്പിച്ചു. ജീവിതം തുടങ്ങിയപ്പോഴാണ് വിചാരിച്ച പോലെ എല്ലാം സുഖകരമാവില്ലെന്ന് മനസ്സിലായി തുടങ്ങിയത്. എങ്കിലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. ആരോടും തർക്കിക്കാനോ വാദിച്ചൊന്നും നേടാനോ ആഗ്രഹമില്ലാത്ത ഇച്ചായന് വീടിൻ്റെ ബാങ്ക് കൊടുത്തപ്പോൾ തഴഞ്ഞതും പിന്നെ ഞങ്ങളൊരു വീട് വെച്ച് മാറാൻ തുടങ്ങിയപ്പോൾ കടം കയറിയതുമെല്ലാം ഒന്നിച്ചു നിന്ന് നേരിട്ടു. കടം കൂടി വന്നപ്പോൾ ഇച്ചായൻ എനിക്ക് തന്ന മിന്നുമാലയും ഞങ്ങളുടെ വിവാഹമോതിരവും എല്ലാം ഞങ്ങൾ വിറ്റു. ഇച്ചായ, മിന്നില്ലാതെ ആരെയും കണ്ട എന്തെങ്കിലും പറയൂ. എന്നിൽ ഉടലെടുത്ത ആകുലത ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ചോദിച്ചു. ഞാൻ കിട്ടിയ മിന്നില്ലിൽ നീ എൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവോ? അച്ചായൻ എന്നെ ചേർത്ത് പിടി ചോദിച്ചു. ഇല്ല. എന്നാ ഇനി ആരെയും ചോദിച്ചാൽ അവർ നീ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു കിട്ടോ. മറുപടി ഞാൻ പറഞ്ഞോളാം. എന്ത് മറുപടി? ഈ മിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ഇടയിലുള്ള ഇഷ്ടമെന്ന്, അതുണ്ടേലും ഇല്ലേലും നമ്മളിന്നും ഒന്നാണെന്ന് ഇച്ചായൻ എന്നെ ഒന്നുകൂടെ ഇറുകെപ്പെടുന്നുകൊണ്ട് പറഞ്ഞു. ഇച്ചായൻ പിടിച്ചിൽക്കാൻ ഒരു കട തുടങ്ങി. വർഷങ്ങൾ പതിയെ കടന്നുപോയി. ഒരു മകനും മകളും ഞങ്ങൾക്കിടയിലേക്ക് വന്നു. ഞങ്ങൾക്കിടയിലെ സ്നേഹവും കരുതലും പ്രണയവും എല്ലാം കൂടി വന്നു, ഒപ്പം കടങ്ങളും. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അച്ചായൻ ഗൾഫിലേക്ക് പോയി. എല്ലാ മാസവും ഓരോന്ന് പ്ലാൻ ചെയ്യും. എന്നാൽ സാലറി വരുമ്പോൾ ലോണായി, മക്കളുടെ ഫീസായി, കടം വാങ്ങിയത് കൊടുക്കലായി, അവസാനം പോക്കറ്റ് കാലിയായി. പ്ലാൻ ചെയ്ത ആഗ്രഹങ്ങൾ മാത്രം വർഷങ്ങളായി ബാക്കിയായി. ഇന്ന് മോൻ്റെ കെട്ടുകുമ്പസാരമാണ്. ഞാൻ ഇച്ചായനും മോനും മോളും കൂടെ പള്ളിയിൽ വന്നാണ്. മോൻ കുമ്പസാരം കഴിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ മൂന്നും മധുബഹയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇച്ചായൻ അച്ഛനോടെന്തോ പറയുന്നുണ്ട്. നാളത്തെ കെട്ടിൻ്റെ വല്ല കാര്യവും. ഞാൻ വീണ്ടും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. കഴുത്തിലൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നിയതും കണ്ണുകൾ തുറന്നു നോക്കി. കണ്ണിൽ ആദ്യം പതിഞ്ഞത് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന മിന്നാണ്. ഇരുവശത്തും ചിരിയോടെ നിൽക്കുന്ന മോനും മോളും. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. ഇച്ചായൻ മിന്നിട്ടിയ ശേഷം എനിക്ക് മുന്നിലായി വന്ന് വലതുകൈ ഇച്ചായൻ്റെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചു. വിരലിലേക്ക് ഇച്ചായൻ്റെ പേരെഴുതിയ മോതിരവും ഇട്ടു തന്നു. ഒരു മോതിരം എനിക്ക് നേരെയും നീട്ടി. ഞാൻ അതിലേക്കും നോക്കി. പണ്ട് കയ്യിൽ കിടന്ന ഞങ്ങളുടെ വിവാഹമോതിരത്തിൻ്റെ അതേ പാറ്റേൺ. ചിരിയോടെ ഇച്ചായന് ഞാനത് ഇട്ടുകൊടുത്തു. മോൾ തിരിഞ്ഞു മറിഞ്ഞൊന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഓരോ ആഗ്രഹവും നമുക്ക് വേണ്ടി നീ പറയുമ്പോഴും നീ പറയാതെ ഉള്ളിലൊതുക്കിയ മോഹാണിത് രണ്ടും എന്നെനിക്കറിയാം. ഈ മിന്നിൻ്റെയും മോതിരത്തിൻ്റെയും ബലം വേണ്ട, എനിക്ക് നീ എൻ്റെയാണെന്ന് പറയാൻ. എന്നാലും എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹത്തല്ലേ, അതുകൊണ്ടാണ് ഈ വൈകിയവളിൽ ഇങ്ങനൊരു സാഹസം. കയ്യെത്തി എന്നെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇച്ചായൻ പറഞ്ഞു. ഹോ, എൻ്റെയൊക്കെ ഒരു യോഗം, ഞാനിത് സ്റ്റാറ്റസ് ഇട്ട് മരിക്കും. അപ്പൻ്റെ അമ്മയുടെ രണ്ടാം കെട്ട് കഴിഞ്ഞു പോയി എന്ന ക്യാപ്ഷനോട്ടും. മോള് പറയുന്ന കേട്ട് മോനും ഒരു ചിരിയോടെ അവൾക്കൊപ്പം നടന്നു. പുറകിലായി ഞങ്ങളും. മോൻ ഞങ്ങളെ കൊണ്ട് നേരെ പോയത് അടുത്തുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും നല്ല ആവി പറക്കുന്ന ചൂട് ബിരിയാണി ഞങ്ങൾക്ക് മുമ്പിലെത്തി. മോൻ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണി വിളമ്പി. അപ്പൻ്റെ കെട്ടിന് ഉപ്പ് വിളമ്പിനെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇതിപ്പോൾ അപ്പൻ്റെ കെട്ടിന് ബിരിയാണി വിളമ്പിനെന്ന അവസ്ഥയാലോ കർത്താവേ. അവൻ ഞങ്ങൾ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അപ്പോഴും ഇച്ചായൻ്റെ കൈകൾ എൻ്റെ കയ്യിൽ മുറുകി തന്നെ ഇരുന്നു. എന്നും ഇച്ചായനേക്കൊരു അത്ഭുതമായിരുന്നു. കണ്ട നാൾ മുതൽ എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ളവൻ, ആർക്കു മുന്നിലും ഒന്നിനു വേണ്ടിയും എന്നെ വിട്ടുകൊടുക്കാത്തവൻ, ഞാൻ പറയാത്തന്നെ എൻ്റെ ഉള്ളിലെ മോഹങ്ങളെപ്പോലെ അറിയാൻ കഴിവുള്ളവൻ, എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ സ്വന്തം ഇച്ചായൻ. അറിയാതെ തന്നെ എൻ്റെ കൈകളും ഇച്ചായൻ്റെ കയ്യിലുള്ള പിടി മുറുക്കി. അതറിഞ്ഞെന്ന പോലെ ഇച്ചായൻ എന്നെ നോക്കി ഒരു നിറഞ്ഞ ചിരി സമ്മാനിച്ചു.